ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും നമുക്ക് ഇത് സിലബസിൻ്റെ ഭാഗമായതുകൊണ്ട് അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് കാണുന്നത് കൊണ്ട് നമുക്ക് പഠിച്ചു പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജ ജീവജാലങ്ങൾ ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ത് ബയോളജി അല്ലേ ജീവനുള്ള ജീവജാലങ്ങൾ മീൻസ് ജീവനുള്ളവ അപ്പോൾ ജീവനുള്ളവയെ പറ്റി അല്ലെങ്കിൽ ജീവജാലങ്ങൾ അപ്പം അതിനകത്ത് സസ്യങ്ങളും വരും ജന്തുക്കളും വരും എല്ലാവരും വരും അപ്പം ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനമാണെന്ത് ബയോളജി ജീവജാലങ്ങളിൽ നമുക്ക് സസ്യങ്ങളും ഉണ്ട് ജന്തുക്കളും ഉണ്ട് അല്ലെ സസ്യങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ബോട്ടണി ജന്തുക്കളെ കുറിച്ചുള്ള പഠനം സുവോളജി വളരെ സിമ്പിൾ ആണ് അല്ലെ നമ്മൾ സ്കൂളിൽ ഉള്ളോട്ട് മനസ്സിലാക്കി വന്ന കാര്യങ്ങളാണ് ഇനി ജന്തുക്കളിൽ ഉൾപ്പെടുന്നതാണല്ലോ മനുഷ്യൻ മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനമാണ് ആന്ത്രോപോളജി പോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മനുഷ്യവർഗത്തെക്കുറിച്ചുള്ള പഠനം ആന്ത്രോപോളജി പോളജി ഓക്കേ അതുപോലെ മനുഷ്യന്റെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി ഇത് വേറൊരു രീതിയിൽ പി എസ് സി നമ്മളോട് ചോദിക്കാറുണ്ട് അതായത് ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് ഒക്കെ നമ്മളോട് മാത്സിൻ്റെ പാർട്ടിൽ ഉൾപ്പെടുത്തിയും ചോദിച്ചിട്ടുണ്ട് അതായത് ഹൃദയം കാർഡിയോളജി കരള് ഹെപ്പറ്റോളജി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും കൊടുത്തിട്ട് അതേത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ പഠിച്ചെടുക്കണം കേട്ടോ നെക്സ്റ്റ് മനുഷ്യൻ്റെ മറ്റൊരു അവയവമാണ് കണ്ണ് അല്ലെ കണ്ണിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പഠനമാണെന്ത് ഒഫ്താൽ ഒഫ്താൽമോളജി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഇതിങ്ങനെ ഓർത്താൽ മതി പി എസ് സി ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ തരും കണ്ണ് എന്നിട്ട് അതിൻ്റെ നേരെയെന്ന് തരും ഓഫ്താൽമോളജി തരും ഓക്കെ ഓഫ്താൽമോളജി അത് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ തരുന്നത് ചെവി ആയിരിക്കും ചെവി തന്നിട്ട് ഓട്ടോളജി എന്ന് തരും ഓക്കെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഹൃദയം തന്നിട്ട് ഇത് ഇതേത് എന്നുള്ള രീതിയിൽ ചോദിക്കാം അപ്പം ഇങ്ങനെ ഉൾപ്പെടുത്തിയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏത് രീതിയിലും ക്വസ്റ്റ്യൻ വരാം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനി നോക്കൂ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഓഫ്താൽമോളജി നെക്സ്റ്റ് മൂക്ക് മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി ഓക്കെ റൈനോളജിയാണ് നോസ് നോളജി അല്ലെ റൈനോളജി റൈനോളജി എന്ന് പറഞ്ഞാൽ മൂക്കിനെ കുറിച്ചുള്ള പഠനം ദെൻ ചെവി ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും അറിയത്തില്ലാത്തവരൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കിയാൽ കിട്ടുന്ന കാര്യമുള്ളു അപ്പോൾ ചെവി ഓട്ടോളജി മൂക്ക് റൈനോളജി കണ്ണ് ഓഫ്താൽമോളജി ഹൃദയം കാർഡിയോളജി മനുഷ്യവർഗം ആന്ത്രോപോളജി ജന്തുക്കൾ സുവോളജി സസ്യങ്ങൾ ബോട്ടണി ജീവജാലങ്ങൾ ബയോളജി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് പഠിക്കുക പിന്നെ നമ്മൾ ഒക്ടോബർ രണ്ടിന് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും ടെൻത് ലെവൽ പ്രിലിമിനറി പ്ലസ് മെയിൻസിൻ്റെയും പ്ലസ് ടു ലെവൽ പ്രിലിമിനറി പ്ലസ് മെയിൻസിൻ്റെയും സിലബസ് വൈസ് ക്ലാസ്സിൽ എച്ച് യു സെറ്റ്യൂട്ടിൻ്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിലബസ് വൈസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി സിലബസ് കവർ ചെയ്തുള്ള ആണ് തുച്ഛമായ ഫീസ് വാങ്ങിയിട്ടാണ് നമ്മുടെ ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ അപ്പം ടെൻത്ത് പ്രിലിംസിനൊക്കെ മുന്നൂറ് രൂപ മന്ത്ലി ഫീസ് വരുന്നുള്ളൂ ഇൻസ്റ്റോൾമെൻറ്റ് ഫീ അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഈവൻ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ പോലും ഏതാണ്ട് അറുന്നൂറ്റി അമ്പതോ അറുന്നൂറ്റി എഴുപതോ അങ്ങനെയാണ്ട് ഒരു മാസം ഫീസ് വരുന്നുള്ളൂ ജോയിൻ അങ്ങനെ നിങ്ങക്ക് ജോയിൻ ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാം അടുത്തത് രക്തം രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹീമറ്റോളജി ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ ഹീമറ്റോളജി ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി അസ്ഥി അല്ലെങ്കിൽ എല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി ഓസ്റ്റിയോപറോസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ എന്തിന്റെ ഡെഫിഷ്യൻസി ആയിരുന്നു ഡെഫിഷ്യൻസി ഡിസീസിൽ പഠിച്ചിട്ടുള്ളതാണല്ലോ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഓസ്റ്റിയോളജി എന്ന് പറയുന്നത് അസ്ഥി അല്ലെങ്കിൽ എല്ലിനെ കുറിച്ചുള്ള പഠനം നെക്സ്റ്റ് വൃക്ക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നെഫ്രോളജി ഓക്കെ നെഫ്രോളജിയാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി നെഫ്രോളജിസ്റ്റ് എന്നല്ല നമ്മൾ ആ ഡോക്ടറെ പറയുന്നത് അപ്പോൾ നെഫ്രോളജി വൃക്ക നെക്സ്റ്റ് പല്ല് പ്രീവിയസ് ഇയർ ഓഡൻറ്റോളജി പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡൻറ്റോളജി നമ്മൾ അതുപോലെ തന്നെ ഈ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് വീതം ഇപ്പം ചെയ്യുന്നുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക അപ്പോൾ ആ ട്വൻ്റി ഫൈവ് ക്വസ്റ്റ്യൻസിനകത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെയുള്ള ഏരിയ കയറി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അങ്ങനെ ക്ലാസ്സുകളിലൂടെ പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും കേട്ടോ നെക്സ്റ്റ് കരള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഹെപ്പറ്റോളജി കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി കോശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി സെല്ല് എന്ന് ഓർക്കുക സെല്ല് കോശമാണ് അപ്പം സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള പഠനം തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി നമുക്കിതൊന്നും കൂടി നോക്കാം സി രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹീമറ്റോളജി അസ്ഥി അല്ലെങ്കിൽ എല്ലിനെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി പല്ല് ഓട്ടൻറ്റോളജി കരള് ഹെപ്പറ്റോളജി കോശം സൈറ്റോളജി തലമുടി ട്രൈക്കോളജി അടുത്തത് രോഗം പി എസ് ചോദിച്ചിട്ടുള്ളതാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ് പാത്തോളജി ഓക്കെ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് വൈറസിനെ കുറിച്ചുള്ള പഠനം വൈറോളജി അറിയാം നിങ്ങതെല്ലാം ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനം ബാക്ടീരിയോളജി ഫംഗസിനെ കുറിച്ചുള്ള പഠനം മൈക്കോളജി ബാക്ടീരിയ ബാക്ടീരിയോളജി വൈറസ വൈറോളജി ഫംഗസ് എന്താണ് മൈക്കോളജി ഓക്കെ ഇത് തെറ്റിക്കില്ല കേട്ടോ മൈക്കോളജി സോറി ഇത് പ്രീവിയസ് അല്ല ഞാൻ അറിയാതെ പോയതാണ് രോഗം പാത്തോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ ആൽഗകളെ കുറിച്ചുള്ള പഠനം പ്രീവിയസാ ഫൈക്കോളജി ഫംഗസ് മൈക്കോളജി ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രീവിയസ് ഇയർ ആണ് എൻറ്റമോളജി എൻറ്റമോളജി ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം എൻറ്റമോളജി അതുപോലെ ഉരകങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രീവിയസ് ഇയർ ആണ് ഹെർപ്പറ്റോളജി ഹെർപ്പറ്റോളജി ഉരകങ്ങൾ ഹെർപ്പറ്റോളജി അപ്പം നോക്കാം രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി വൈറസ് വൈറോളജി ബാക്ടീരിയ ബാക്ടീരിയോളജി ഫംഗസ് മൈക് എന്താ പറഞ്ഞ മൈക്കോളജി ആൽഗകൾ ഫൈക്കോളജി ഷഡ്പഥം എൻറ്റമോളജി ഉരകം ഹെർപ്പറ്റോളജി ഇത് കുറേ പേർക്കൊക്കെ അറിയാവുന്നവരായിരിക്കാം എങ്കിലും ഒരു റിവൈസ് ചെയ്യുന്ന പോലെ പഠിച്ചെടുക്കുക അറിയത്തില്ലാത്തവർ പറ്റുമെങ്കിലും ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക എന്നിട്ട് പഠിക്കുക നമ്മൾ ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് വീണ്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വരുവാണെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന എവിടെയാണോ അതിൻ്റെ താഴെ അത് എഴുതി ചേർക്കുക ഇതിലില്ലാത്തത് കേട്ടോ നെക്സ്റ്റ് പാമ്പ് പാമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് ഒഫിയോളജി ഓർത്തുവയ്ക്കാൻ എളുപ്പമല്ലേ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പാമ്പാകും പാമ്പായ എവിടെയെങ്കിലും എന്താകും ഓഫായി കിടക്കും അപ്പൊ പാമ്പുകളെ കുറിച്ചുള്ള പഠനം ഒഫിയോളജി നെക്സ്റ്റ് കുതിര കുതിരയെ കുറിച്ചുള്ള പഠനം ഹിപ്പോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ കുതിര ഹിപ്പോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി വൃക്ഷത്തെക്കുറിച്ചുള്ള പഠനം ഡെൻട്രോളജി പ്രീവിയസ് ഇയർ ആണ് കേട്ടോ വൃക്ഷം ഡെൻട്രോളജി മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി പ്രീവിയസ് ഇയർ ആണ് മണ്ണ് പെഡോളജി പാറകളെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി നമുക്കറിയാം പാറകള് പെട്രോളജി ഇങ്ങനെ ഓർത്തു വെക്കാം പെട്രോളിയം നമ്മൾ എടുക്കുന്നത് പാറകളുമൊക്കെ തുരന്ന് വരുന്ന ഉള്ളിലേക്ക് പോകുമ്പോഴാണ് പെട്രോളിയെടുക്കുന്നതെന്ന് ഓർത്ത് വെക്കാം പെട്രോളജി പാറകളെക്കുറിച്ചുള്ള പഠനം ഗുഹകളെ കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി ഇതില് ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ കാരണം ചില സമയങ്ങളിൽ നമ്മളോട് നല്ല രീതിയിൽ റിപ്പീറ്റഡ് ക്വസ്റ്റിനൊക്കെ നമുക്ക് ചില എക്സാമിനേഷൻ കിട്ടാറുണ്ട് അപ്പം അങ്ങനെ വരുന്നിടത്ത് നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ആണ് പ്രീവിയസ് ആണെന്ന് പറയുന്നത് നിങ്ങൾ അത്രത്തോളം അതിനെ ഫോക്കസ് ചെയ്തോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇത് പ്രീവിയസ് ഇത് പ്രീവിയസ് എന്ന് എടുത്തു പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നദികളെക്കുറിച്ചുള്ള പഠനം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പോട്ടമോളജി ഓക്കെ നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജി ഓക്കെ പഴങ്ങൾ പോമോളജി നദികളെ കുറിച്ചുള്ള പഠനം പോട്ടമോളജി അതുപോലെ തടാകങ്ങൾ തടാകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ കായലുകൾ എന്ന് ചോദിക്കാം തടാകങ്ങൾ അല്ലെങ്കിൽ കായലുകളെ കുറിച്ചുള്ള പഠനം ലിംനോളജി പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓറോളജി ഓക്കെ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനം ഓറോളജി ഫോസലിനെ കുറിച്ചുള്ള പഠനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാലിയൻറ്റോളജി ഓക്കെ പാലിയൻറ്റോളജിയാണ് ഫോസലുകളെ കുറിച്ചുള്ള പഠനം പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം നിങ്ങൾക്കറിയാം ഇക്കോളജി പൂക്കളെക്കുറിച്ചുള്ള പഠനമാണ് ആന്തോളജി മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നെഫോളജി ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് ധാരാളമുണ്ട് ഒരുപാടുണ്ട് പക്ഷെ സാധാരണ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പ്രീവിയസ് നോക്കി കണ്ട് കണ്ടെത്തിയതും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ളതാണ് ഞാൻ ഇവിടെ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി ബ്രാഞ്ചസ് ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ പഠനശാഖകൾ എന്ന ഏരിയയിൽ തന്നിരിക്കുന്നത് അപ്പോൾ ഇതല്ലാതെയും ധാരാളം ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് നിങ്ങൾ എവിടെയെങ്കിലും ഇട്ടേക്കണം കേട്ടോ എന്നിട്ട് ജസ്റ്റ് പ്രീവിയസ് ഇയർ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഇത് എഴുതിയെടുക്കുവാണെങ്കിൽ പ്രീവിയസിന് ഒരു ടിക്ക് കൊടുത്താൽ നിങ്ങൾക്കും അത് മെമ്മറിയിൽ കിട്ടും പ്രീവിയസ് ആണെന്ന് അപ്പോൾ എക്സാമിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് നോക്കിയിട്ട് പോകുന്നത് യൂസ്ഫുൾ ആയിരിക്കും ബാക്കി പഠിക്കേണ്ട എന്നല്ല പഠിക്കണം മറ്റേത് എക്സാമിന് മുമ്പ് കുറച്ചുകൂടി നമുക്കൊരു ചൂടോട് കൂടി ചോദിച്ചതാണല്ലോ എന്നുള്ള ഓർമ്മയോടുകൂടി നമുക്ക് നോക്കി പഠിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഇനിയും കുറേ പഠനശാഖകളുണ്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പഠനശാഖകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പം നിങ്ങൾക്കും പഠിക്കാം മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടല്ലോ അപ്പം നമുക്കിനി അടുത്ത സെഷനിൽ കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ പേരൊക്കെ കമൻറ്റിട്ടിരിക്കുന്നുണ്ട് ഓ മിസ് മടങ്ങി വന്നു സോ ഭയങ്കര ആയി മിസ്സിനെ കാണുന്നതേ കോൺഫിഡൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് പിന്നെ കുറേ പേരെൻ്റെ സൗണ്ടിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു എൻ്റെ സൗണ്ട് നല്ലപോലെ പോലെ മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൗണ്ടിനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് ഉണ്ട് പഴയ പോലെ തന്നെ സൗണ്ട് കിട്ടുമെന്നാണ് എൻ്റെയും ഒരു വിശ്വാസം എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്